ഐപിഎല്ലിന്റെ സെക്കൻഡ് ഹാഫ് അഥവാ രണ്ടാം പകുതിയിലെ ആദ്യ മത്സരമായിരുന്നു ഇന്ന് അരങ്ങേറിയത്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലായിരുന്നു ഈ മത്സരം. ആർസിബിയുടെ സ്വന്തം തട്ടകമായ എം ചിന്നസ്വാമി സ്റ്റേഡിയമായിരുന്നു മത്സരത്തിന്റെ വേദി. കളിയിൽ നേരത്തെ ടോസ് നേടിയ ആർസിബി കൊൽക്കത്തയെ ആദ്യം ബാറ്റിംഗിന് അയച്ചു. അതോടെ ആദ്യം ബാറ്റിംഗിനെത്തിയ കൊൽക്കത്ത മികച്ച പ്രകടനമായിരുന്നു പുറത്തെടുത്തത്. നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റിന് 200 റൺസായിരുന്നു അവർ അടിച്ചെടുത്തത്. 29 പന്തിൽ 56 റൺസെടുത്ത ജേസൺ റോയ്, 21 പന്തിൽ 48 റൺസെടുത്ത നിതീഷ് റാണ, 26 പന്തിൽ 31 റൺസെടുത്ത വെങ്കടേഷ് അയ്യർ, 10 പന്തിൽ പുറത്താവാതെ 18 റൺസെടുത്ത റിങ്കു സിംഗ്, 3 പന്തിൽ പുറത്താവാതെ 12 റൺസെടുത്ത ഡേവിഡ് വീസ് എന്നിവരായിരുന്നു കൊൽക്കത്തയുടെ പ്രധാന സ്കോറർമാർ. അതേസമയം നാരായൺ ജഗദീശൻ 27 റൺസ് നേടിയെങ്കിലും അതിന് 29 പന്ത് വേണ്ടി വന്നിരുന്നു. 1 റൺ മാത്രമെടുത്ത് പുറത്തായ ആന്ദ്ര റസലും നിരാശപ്പെടുത്തി. ആർസിബിക്ക് വേണ്ടി വൈശാഖ് വിജയകുമാർ, വാനിന്ദു ഹസരംഗ എന്നിവർ 2 വിക്കറ്റ് വീതം നേടി. 201 റൺസ് എന്ന കൂറ്റൻ വിജയ ലക്ഷ്യവുമായാണ് ആർസിബി മറുപടി ബാറ്റിംഗിനെത്തിയത്. എന്നാൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഇത് നേടിയെടുക്കാനാവാത്ത അത്ര വലിയ സ്കോറൊന്നുമായിരുന്നില്ല. വെടിക്കെട്ട് ബാറ്റിംഗോടെ തന്നെയായിരുന്നു ആർസിബി തുടങ്ങിയത്. എന്നാൽ 7 പന്തിൽ 17 റൺസുമായി ഡുപ്ലസിസ് പുറത്തായതോടെ അവരുടെ പതനം ആരംഭിച്ചു. ഒരു വശത്ത് വിരാട് കോഹ്ലി നിലയുറപ്പിച്ചെങ്കിലും മറുവശത്ത് വരുന്നവരെല്ലാം നിരാശപ്പെടുത്തുകയായിരുന്നു. ഷഹബാസ് അഹമ്മദ്, ഗ്ലെൻ മാക്സ്വെൽ എന്നിവരുടെ വിക്കറ്റും പിന്നാലെ വീണു. അതോടെ ആർസിബി 58 റൺസിന് 3 വിക്കറ്റ് എന്ന നിലയിലായിരുന്നു. എന്നാൽ പിന്നീട് ക്രീസിൽ ഒരുമിച്ച വിരാട് കോഹ്ലി, മഹിബാൽ ലോംറോർ കൂട്ടുകെട്ട് അവരെ 100 കടത്തി. 18 പന്തിൽ വെടിക്കെട്ട് ബാറ്റിംഗുമായി 34 റൺസായിരുന്നു ലോംറോർ അടിച്ചെടുത്തത്. അതേസമയം 37 പന്തിൽ 54 റൺസായിരുന്നു വിരാട് കോഹ്ലിയുടെ സമ്പാദ്യം. എന്നാൽ പിന്നീട് വന്നവർക്ക് കാര്യമായി തിളങ്ങാനായില്ല. അതോടെ 113 റൺസിന് 3 വിക്കറ്റ് എന്ന നിലയിലായിരുന്ന ആർസിബി 184 റൺസിന് 8 വിക്കറ്റ് എന്ന ദയനീയ അവസ്ഥയിലേക്ക് വീണു. 41 റൺസെടുക്കുന്നതിനകം 5 വിക്കറ്റുകളായിരുന്നു ആർസിബിക്ക് നഷ്ടമായത്. അതേസമയം കൊൽക്കത്തയ്ക്ക് വേണ്ടി വരുൺ ചക്രവർത്തി 3 വിക്കറ്റും ആന്ദ്ര റസൽ, സുയാഷ് ശർമ്മ എന്നിവർ 2 വിക്കറ്റും വീതം നേടി.